അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സലാഹുദ്ദീൻ ക്ലാസ് 4. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദയമീനം വലൗ ബിസ്ദിഖി തഹ്ലിഹുല മാ കാന ഫി ത്വാഅതിൻ ഫസ്തഅമിലിൽ ഖസമ ലതദ്രുകന്ന ജമാഅത്ത സ്വലാത്തി വലാ സൗമം ബി ആശിരി ശഹരിൻ അവ്വലിൻ ഹുരിമ സുംതാതിയ ശഹരി ദി ഹജ്ജിൻ വസിത്തത ശൗവാലിൻ വയൗമ ഹമീസിൻ സൗമഹു തനിമ വയൗമ സിനൈനി വ അയ്യാമൽ ബയാളി ഫസും ഫതിൽക മുൻജിയതുൻ അങ്കുല്ലി മന്തഖമ. നാലാമത്തെ ക്ലാസ്സാണ്. വദ, നീ ഉപേക്ഷിക്കുക. യമീനൻ, സത്യത്തെ. നീ സത്യത്തെ ഉപേക്ഷിക്കുക, അതായത് എല്ലാ സത്യത്തെയും നീ ഉപേക്ഷിക്കണം. വലവ് ബിസ്തുതിക്ക് തഹലിഫു, വലവ് തഹലിഫു ബിസ്തുതിക്ക്, അത് വാസ്തവം കൊണ്ടാണെങ്കിലും, ആ സത്യം സിദുക്ക് കൊണ്ടാണെങ്കിലും നീ ഉപേക്ഷിക്കുക. അപ്പൊ എന്താ സിദുക്ക് കൊണ്ട് എന്ന് പറഞ്ഞത്? ചിലപ്പം കിതുബ് കൊണ്ടും ഉണ്ടാവും. അതായത് ഒരാളൊരു കാര്യം ചെയ്തു, അള്ളാഹുവാണ് സത്യം, ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് വാസ്തവം കൊണ്ടുള്ളതായ സത്യമാണ്. നേരെ മറിച്ച് അയാൾ പോയിട്ടില്ല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവാണ് സത്യം, ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു, എന്നാൽ അത് കള്ളസത്യവുമാണ്. അപ്പൊ ഏതായാലും ആ സത്യം സിദുക്ക് കൊണ്ടാണെങ്കിലും സത്യത്തെ നീ ഉപേക്ഷിക്കുക. ലാമ, ഒരു സത്യമല്ല. എങ്ങനത്തെ സത്യം? കാന, ആ സത്യമായിട്ടുണ്ട്. ഫീ ത്വാഅത്തിൻ, ത്വാഅത്തിലായിട്ടുണ്ട്, ഒരു ഇബാദത്തിലായിട്ടുണ്ട്. അള്ളാഹുവാണ് സത്യം, ഞാൻ ളുഹർ ജമാഅത്തായിട്ട് നിസ്കരിക്കും എന്നൊക്കെ പറയും. അപ്പൊ ഫസ്തഅമിലിൽ ഖസമ, ഫസ്തഅമിൽ നീ ഉപയോഗിച്ചോ, അൽ ഖസമ ഖസമിനെ. അപ്പൊ ഖസമിനെ ത്വാഅത്തിൽ നീ ഉപയോഗിച്ചോ, അപ്പോൾ ത്വാഅത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ഖസമിനെ നീ ഉപയോഗിച്ചോ, അള്ളാഹുവാണ് സത്യം, ഞാൻ ളുഹർ ജമാഅത്തായി നിസ്കരിക്കും എന്നൊക്കെ പറയുക. പിന്നെ ഇവിടെ അള്ളാഹുവിന്റെ പേര് കൊണ്ടും അള്ളാഹുവിന്റെ വിശേഷണം കൊണ്ടും ഒക്കെ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്തത് പാടില്ല. ഹദീസ് തന്നെ വ്യക്തമായ വിരോധനം വന്നിട്ടുണ്ട്. അതേപ്രകാരം ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് കഫറ, അല്ലാഹു അല്ലാത്ത വല്ലത് കൊണ്ടും സത്യം ചെയ്തവൻ കാഫിറായി എന്ന് ഹാക്കിം റിപ്പോർട്ട് ചെയ്തതായ ഹദീസ് നമുക്ക് ഫത്വുൽ മൊയ്നിലൊക്കെ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ സത്യം ചെയ്യുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിനെ കൊണ്ടാണ് സത്യം ചെയ്യേണ്ടത്. അതും ഇതുപോലത്തെ കാര്യങ്ങളിൽ, ത്വാഅത്തുകളിലൊക്കെ നമ്മൾ സത്യം ചെയ്യാം. അപ്പൊ എന്താ, ഇബാദത്ത് സംബന്ധമായ കാര്യങ്ങളിലല്ലാത്ത എല്ലാ സത്യത്തെയും, അത് യഥാർത്ഥ സത്യമാണെങ്കിൽ പോലും നീ ഉപേക്ഷിക്കുക. ഇബാദത്തുകളിൽ സത്യത്തെ നീ ഉപയോഗിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇബാദത്തുകളിൽ സത്യത്തെ നീ ഉപയോഗിച്ചോ. ലാ തത്രുകന്ന, തീർച്ചയായും നീ ഉപേക്ഷിക്കരുത്. ജമാഅത്ത സ്വലാത്തി, നിസ്കാരത്തിൽ ജമാഅത്തിന്, നിസ്കാരത്തിൽ ജമാഅത്തിനെ തീർച്ചയായും നീ ഉപേക്ഷിക്കരുത്. പിന്നെയോ, വലാ സൗമൻ, നോമ്പിനെയും നീ ഉപേക്ഷിക്കരുത്. ബി ആശിരി ഷഹരിൻ അവ്വലിൻ, ആദ്യ മാസം പത്താം ദിവസത്തെ. എങ്ങനത്തെ മാസമാണ്? ഹുരിമ, അതിൽ യുദ്ധം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ യുദ്ധം ഹറാമാക്കപ്പെട്ടതായ മാസം, ആ മാസത്തിൽ നിന്ന് ആദ്യത്തെ മാസം ഉണ്ടല്ലോ, ആ മാസത്തിലെ പത്താമത്തെ ദിവസത്തെ നോമ്പിനെയും നീ ഉപേക്ഷിക്കരുത്. അപ്പൊ ജമാഅത്ത് നിസ്കാരത്തെയും യുദ്ധം ഹറാമാക്കപ്പെട്ട ഒന്നാം മാസം പത്താം ദിവസത്തെ നോമ്പിനെയും നീ ഉപേക്ഷിക്കരുത്. അതേതാണ്? അതേതാണ് ആ മാസം? അത് മുഹറമാണല്ലോ. അപ്പൊ മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസത്തെ നോമ്പ്, ആശൂർ, അതിനെയും നീ ഉപേക്ഷിക്കരുത്. ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സലാത്തിൽ ഫർദി ബി 27 ദറജ, സ്വന്തമായി നിസ്കരിക്കുന്നതിനേക്കാൾ 27 ദറജ പദവി അധികം നമുക്ക് ലഭിക്കുകയാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കൽ കൊണ്ട്. മറ്റ് ധാരാളം ഫളലുകൾ, മഹത്വങ്ങളൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും, അതൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പൊ സലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സലാത്തിൽ ഫർദി ബി 27 ദറജ, ജമാഅത്തായിട്ടുള്ള നിസ്കാരം ഒറ്റക്കുള്ള നിസ്കാരത്തിനേക്കാൾ 27 ദറജ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപ്രകാരം തന്നെ മുഹറം മാസത്തിലെ 10 നോമ്പ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം മാസം 10 നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാമ യൗമ ആശൂറ, ആശൂറായ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഷ്ഠിക്കുകയും
അമറബിസിയാമിഹി, അന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നബിതങ്ങള് മുഹറം പത്തിന് നോമ്പ് നോൽക്കാറുണ്ട്, നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻ സിയാമി യൗമി ആശൂറാൽ, ആശൂറാൽ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല, നബിതങ്ങൾ പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ, അത് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുദോഷങ്ങൾ കുറിപ്പിക്കുന്നതാണ്. അപ്പൊ വലിയ മഹത്വം ലഭിക്കുന്നതായ ഒരു നോമ്പാണ്. ഇനി സും, നീ നോമ്പനുഷ്ഠിക്കുക. സും, നീ നോമ്പനുഷ്ഠിക്കുക. താസി അശ്ശഹരി, മാസത്തിന്റെ ഒമ്പതാം ദിവസം. ഏത് മാസമാണ്? ദി ഹജ്ജിൻ, ഹജ്ജുടെ. അപ്പൊ ദുൽഹിജ്ജ മാസത്തിന്റെ ഒമ്പതാമത്തെ ദിവസം നീ നോമ്പനുഷ്ഠിക്കുക. ശവ്വാലിൻ, ശവ്വാലിൽ ആറ് ദിവസവും. വയോമ ഹമീസിൻ, വ്യാഴാഴ്ച ദിവസവും. സൗമഹുത്തനമ, സൗമഹു ആ വ്യാഴാഴ്ചത്തെ ആ വ്യാഴാഴ്ച ദിവസത്തെ നോമ്പിനെ യുഗത്തനിമ, തീർച്ചയായും നീ സമ്പാദിക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? ദുൽഹിജ്ജ മാസം ഒമ്പതിന്റെ നോമ്പ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പ്. അതായത് ദുൽഹിജ്ജ ഒമ്പതിന്റെ നോമ്പിനെ കുറിച്ച് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയത്ത വൽ ബാഖിയത്ത, കഴിഞ്ഞതും വരാനുള്ളതുമായ ഓരോ കൊല്ലത്തെ ചെറുപാപങ്ങൾ അത് കുറിപ്പിക്കുന്നതാണ്. അപ്പൊ അത്രയും മഹത്വമുള്ളതായ ഒരു നോമ്പാണത്. പിന്നെ ശവ്വാലിലെ ആറ് ദിവസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമളാന സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാലിൻ കാന കസിയാമി ദഹരി. വല്ലവനും റമളാൻ മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചു, തുടർന്ന് ശവ്വാലിൽ ആറ് ദിവസവും നോമ്പനുഷ്ഠിച്ചാൽ അത് യഥാർത്ഥത്തിൽ വർഷം മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ശവ്വാല് ആറ് ദിവസം, പെരുന്നാൾ കഴിഞ്ഞ് ഉടനെയാവാം, ഇനി തുടരെ തുടരെയാവാം, അല്ലാതെയാവാം, പക്ഷെ അതിൽ ഉത്തമം പെരുന്നാൾ കഴിഞ്ഞ് ഉടനെ തന്നെ ആറ് ദിവസം ആവലാണ്. പിന്നെ വ്യാഴാഴ്ച നോമ്പ്, എല്ലാ വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കുക, അതും സുന്നത്തുള്ള കാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്തഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യത്തഹറാ സൗമൽ ഇസ്നൈനി വൽ ഖമീസ്, വ്യാഴം തിങ്കൾ ദിവസങ്ങളിലെ നോമ്പ് പ്രാധാന്യത്തോടു കൂടി അനുഷ്ഠിച്ചിരുന്നു. അപ്പം വ്യാഴാഴ്ച നോമ്പനുഷ്ഠിക്കലും സുന്നത്താണ്. അപ്പൊ ദുൽഹിജ്ജ ഒമ്പതിനും ശവ്വാലിൽ ആറ് ദിവസവും വ്യാഴാഴ്ചയും നീ നോമ്പനുഷ്ഠിക്കുക, വ്യാഴാഴ്ച നോമ്പിനെ തീർച്ചയായും നീ സമ്പാദിക്കുക. പിന്നെയോ, വയൗമ സിനൈൻ, തിങ്കളാഴ്ച ദിവസം. അയ്യാമൽ ബയാലി, അതുപോലെ അയ്യാമുൽ ബീദിലും സും നീ നോമ്പനുഷ്ഠിക്കുക, അയ്യാമുൽ ബീദിലും തിങ്കളാഴ്ച ദിവസവും നീ നോമ്പനുഷ്ഠിക്കുക. ഫതിൽക മുൻജിയത്തുൻ, ആ പ്രസ്തുത അതുണ്ടല്ലോ, അത് എന്ന് പറഞ്ഞാൽ പ്രസ്തുത ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ മുൻജിയത്തുൻ, അത് രക്ഷിക്കുന്നതാണ്. അൻകുല്ലി മൻ തഖമ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നിന്നെ രക്ഷിക്കുന്നതായ ഒരു കാര്യമാണ് ഈ നോമ്പുകളൊക്കെ. അതുകൊണ്ട് നീ നോമ്പനുഷ്ഠിക്കണം. തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. അപ്പൊ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ദാലിക യൗമുൻ വുലിത്തു ഫീഹി, ആ ദിവസത്തിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. വ യൗമുൻ ബുഇസ്തു, ആ ദിവസത്തിലാണ് എന്നെ പ്രവാചകനായിട്ട് നിയോഗിച്ചത്. ഔ ഉൻസില അലയ്യ, അല്ലെങ്കിൽ ഉള്ളത് എനിക്ക് ഖുർആൻ അവതരിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്. അപ്പൊ തിങ്കളാഴ്ച ദിവസത്ത് വലിയ നേട്ടമുണ്ട്, വലിയ മഹത്വമുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണ് തിങ്കളാഴ്ച. അപ്പൊ ആ ദിവസം നോമ്പനുഷ്ഠിക്കണം. അതേപ്രകാരം തന്നെ അയ്യാമുൽ ബീദ്, അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ എല്ലാ അറബി മാസവും 13, 14, 15 തീയതികളിൽ അന്ന് നോമ്പനുഷ്ഠിക്കുക, അതും പ്രത്യേകം സുന്നത്താണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും, സൗമു സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസവും 3 ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നത് സൗമു ദഹരി കുല്ലി, വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതിന് തുല്യമാണ്. അപ്പൊ എല്ലാ മാസവും 3 ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നത് വർഷം മുഴുവനും, അതായത് മുഴുവൻ സമയവും നോമ്പനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ വസിയത്ത് ചെയ്ത കാര്യത്തിലും ഈ നോമ്പുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യാമുൽ ബീദിന്റെ നോമ്പും തിങ്കളാഴ്ച നോമ്പും ഒക്കെ നമ്മൾ അനുഷ്ഠിക്കണം. അപ്പൊ തിങ്കളാഴ്ച ദിവസവും അയ്യാമുൽ ബീദിലും, അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ എല്ലാ അറബി മാസവും 13, 14, 15 തീയതികളിലും നീ നോമ്പ് അനുഷ്ഠിക്കുക. ഈ ദിവസങ്ങളിലെ നോമ്പ് എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നിന്നെ രക്ഷിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.